السلام عليكم ورحمة الله وبركاته أعوذ بالله الزميل العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم الدعاء سلاح المؤمن نبينا رسول الله صلى الله عليه وسلم ബഹുമാനാതരുകൾ നിറഞ്ഞ മ്മ്നുകളെ മ്മ്മിനാത്തുകളെ അള്ളാഹു സുബാനോദാല നല്ലത് പറയാൻ നല്ലത് കേൾക്കാൻ ജീവിതത്തിൽ പകർത്താൻ തോൽപ്പിക്കുന്ന ഒരു കുമാറാവുട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്തുകൊണ്ട് നമ്മുടെ ദുവാവ് സ്വീകരിക്കുന്നില്ല അതിൻ്റെ റീസണുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിവിധികൾ എന്താണ് ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കാം എന്റെ മനുകളെ ദുബാവ് എന്നുള്ളത് പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ചെയ്യാതിരുന്ന നിങ്ങളെ ഞാൻ വിലവെക്കുമായിരുന്നില്ല എന്നാണ് പരിശുദ്ധ കുറു ഖാൻ സുഹൃത്തു എഴുപത്തിയേഴാമത്തെ എങ്ങനെ തങ്ങൾ പറയുക മായും നിങ്ങളെ ഞാൻ വിലവെക്കുമായിരുന്നില്ല വകവെക്കുമായിരുന്നില്ല ും നിങ്ങളുടെ ദും ഉണ്ടാകുന്നില്ല എങ്കിൽ അള്ളാഹു സുഖാൻ പരിശുദ്ധ ഖുർആൻ കുർഹാൻ എഴുപത്തി ഏഴാം ആയത്ത് പറയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ ദുവാ ചെയ്യുന്നവരാണ് പല വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രാരാബ്ധങ്ങൾക്കും എന്തെല്ലാം പ്രയാസങ്ങളാണ് എന്തെല്ലാം വിഷമങ്ങളാണ് രോഗങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സംബന്ധമായ കുടുംബ സംബന്ധമായ നാം ടുന്ന ഏതെല്ലാ നിഖില മേഖലകളുണ്ടോ എല്ലാത്തിനും വിഷം വരുമ്പോൾ അള്ളാവിയിലേക്ക് മുന്നിട്ടിരുന്ന ദുവാ ചെയ്യുന്നു പക്ഷേ ദുവാ കൂടുതലായി സ്വീകരിക്കുന്നില്ല ഇതാണ് നമ്മുടെ കാരണം ഇതാണ് നമ്മുടെ പരാതി അതുകൊണ്ട് എന്താണ് അതിന് വേണ്ടത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫൻ നബഹാൻ തങ്ങൾ അവരുടെ കിതാബിൽ പറയുന്നു നിങ്ങൾ ദുവാൻ്റെതായിരിക്കുന്ന മര്യാദകൾ പാലിച്ച് പറയപ്പെടാൻ പോകുന്ന വിക്ര നിങ്ങൾ പതിവാക്കുക എന്നാൽ നിങ്ങളുടെ ദുവാ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇഷ എന്റെ സഹോദരങ്ങളെ നമ്മൾക്ക് പറഞ്ഞു വരാം എന്തുകൊണ്ട് നമ്മുടെ ദുവാ സ്വീകരിക്കുന്നില്ല എന്നത് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഹിയ മുദ്ദീല് അസാരിമാം അവിടുത്തെ മൂന്നാം വള്ളി മുപ്പത്തി എട്ടാം പേജിൽ പറയുന്നുണ്ട് എന്ത് ഒരു സഭവ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദുവാ നമ്മൾ സ്വീകരിക്കുന്നല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം ചരിത്രം എടുത്ത് അവിടെ പറയുന്നുണ്ട് നമ്മൾ വായിക്കാം ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റബ്ജിയുല്ലു അതേ ബസറുടെ തിരുവലയോടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ജനങ്ങളെല്ലാം കൂടി കാരണം ബഹുമാനപ്പെട്ട ഒരു ആബിദാണ് ആരിമാണ് അതുപോലെ തന്നെ സൂഫിയാണ് ിൽഹ രാജ രാജ്യത്തിന്റെ എല്ലാ അധികാരവും ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി കരിമ്പടം പൊളിച്ചവർ എന്ന് നമ്മൾ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അല്ലോവിലേക്ക് മുന്നോട്ടിറങ്ങിയ മഹാനുഭാവനാണ് അവരുടെ അരികിൽ നിന്ന് വല്ല ആൻസറും അതിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന

എന്നിട്ടോ ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരോട് കംപ്ലൈന്റ് ബോധിപ്പിക്കുന്നു കാലങ്ങളായി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ അള്ളാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല നാം പറയും പോലുള്ള കാരണങ്ങളാണ് ബഹുമാനപ്പെട്ടവരോട് അവിടെ കൂട്ടിയതായിരിക്കുന്ന മമ്മനുകൾ പറയുന്നു അപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിന്റെ റീസന് പറയുകയാണ് കാരണം പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം പറയുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ പത്ത് കാര്യങ്ങളെ കൊണ്ടിട്ട് അത് ചത്തുപോയിരിക്കുന്നു മരണപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് അതിനെ ജീവസുദ്ധതാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ദുവാഅ അള്ളാഹ് സ്വീകരിക്കും പത്ത് കാരണങ്ങൾ എന്താണൊന്ന് അൽ ഒന്നാമത്തെ കാരണമാണ് ഇന്നും അറഫ്തുമുള്ള നിങ്ങൾ അള്ളാവിനെ അറിയുന്നുണ്ട് പക്ഷെ അള്ളാഹ് ചെയ്തു കൊടുക്കേണ്ട ബാധിതങ്ങളിലുണ്ട് അതൊക്കെ നിങ്ങൾ വേണ്ടതുപോലും പൂർത്തിയാക്കി കൊടുക്കുന്നില്ല അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട വാദ്യം ഗണങ്ങള് അള്ളാഹുവിന്റെ അടിമകളായി നമ്മൾ അവനെ ഇവാദം ചെയ്യണം കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കണം തിന്മകൾ ഏർപ്പെടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല ഒന്ന് അതാണ് രണ്ട് അസാനി രണ്ടാമത്ത് നിശ്ചയമായിട്ട് നബി സല്ല അലൈഹി വല്ല തങ്ങളെ നമ്മൾ നബിയായിട്ട് അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു പ്രിയം വെക്കുന്നു പക്ഷെ നബിയുടെ സുന്നത്തിൽ നമ്മുടെ കൈ കൊണ്ടുവരുന്നില്ല എത്ര സുന്നത്താണ് റസൂത പഠിപ്പിച്ചത് ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഹലായിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ഇടതകാലം ഒന്നിക്കുക വരത് വരവതാകാലം കൊണ്ട് അല്ല വലുതകാലം വെച്ച് ഇറങ്ങുക അതുപോലെ തന്നെ തലമറക്കുക ചെരുപ്പ് തയ്ക്കുക ഇതൊക്കെ കാര്യങ്ങൾ ആരാണ് ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മോമിനിങ്ങളെ നിസ്കാർത്തിരാമ് തലമറക്കുക അതുപോലെ തന്നെ

അനുഗ്രഹങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ അതിനും നന്ദി ചെയ്യുന്നില്ല അള്ളാഹു സുബാനോ താല നമുക്ക് ജോലി തരുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ട് വായു നൽകുന്നുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു നന്ദിയും ഒരു അലഹമില്ല പോലും നമ്മളെ വായു നിന്ന് വരുന്നില്ല ഇതൊക്കെ നന്ദി കീഴുള്ള പ്രവർത്തന അല്ല ഹാമിസ് അഞ്ചാമത്ത് ഞമ്മള് പറയുന്നുണ്ട് ഷൈതാന് ഞമ്മള് ശത്രുവാണ് ഭദ്രവൈരി പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അവനോട് തന്നെ യോജിച്ച് പോകുന്നുണ്ട് എല്ലാ അനാചാരങ്ങളും ദുർവൃത്തികളും അതുപോലെ തന്നെ വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ഷെയ്താൻ ശത്രുവാണ് എന്നിട്ട് അവന്റെ ഒക്കെ കൂടുന്നുണ്ട് അതാണ് നാലാമത്തെ അഞ്ചാമത്തെ കാരണം ആറാമത്തെ കാരണം ആറാമത്തെ കാരണമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കുൽത്തും സക്സസ്ഫുൾ ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം അതിലൊരുപാട് സുഖങ്ങളുണ്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്തെല്ലാം അറിയാം പക്ഷെ അതിന് വേണ്ടിയുള്ള അവർ ഞമ്മളൊക്കെ ഉണ്ടാകുന്നില്ല ആറ് അസാബി ഏഴാമത്തെ കാലം ഇന്നും നിങ്ങൾ യാഥാർത്ഥമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എന്തില്ല അതിന്ന് ഓടി നിങ്ങൾ അകന്ന് നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് അതൊക്കെ നരകത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളായി മാറുന്നുണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നരകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ലാതെ സ്വർഗത്തിലേക്ക് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളൊക്കെ കാണുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഒരു ഏഴാമത്തെ റീസൺ ആയി പറയുന്നുണ്ട് അസാമിനോ എട്ടാമത്തെ കാലം എന്താണ് നിങ്ങൾ പറയുന്നു മരണം എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അതുപോലെ ഷുവർ തന്നെയാണ് നൂറ് നൂറ്റി ശതമാനം ശരി തന്നെയാണ് പക്ഷേ അതിനു വേണ്ടി ഒരുങ്ങുന്നതിന് മരണശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഞമ്മള്ക്ക് കണ്ടുമുട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രൊപ്പയറാകുന്നില്ല നമ്മൾ കര ഷുവർ തന്നെയാണ് എൻ്റെ മൗര്യങ്ങൾ ഈ വിഷയങ്ങൾ ഒമ്പതാമത്തെ കാര്യം ഇൻതപത്തും നിങ്ങൾ ഉറക്കി നിന്ന് ഉണരുന്നു എന്നിട്ടോ അന്യരുടെ ന്യൂനതകൾ അന്വേഷിക്കുന്നു മറ്റുള്ളവരുടെ കുറ്റവും കുറവുമായിട്ട് നമ്മൾ തേടി നടക്കുന്നു സ്വന്തത്തിലുള്ള ന്യൂനത ഒക്കെ മറക്കുന്നുണ്ട് സ്വന്തത്തിലുള്ള ഒരുപാട് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വീക്ഷിക്കുന്നില്ല അത് ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ ഫിറ്റരിയും കുർവാത്തും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ടു ഇതൊക്കെ ദുബായ സ്വീകരിക്കാനുള്ള തടസ്സമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അല്ല ആശു പത്താമത്തെ കാര് അതേ നിങ്ങൾ ഒരുപാട് മരണമടഞ്ഞ ആളുകളെ കവറിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ മൂട മൂടം മൂടുകയും ചെയ്യുന്നുണ്ട് അവരെ മറവട മറമാടപ്പെടുന്നുണ്ട് ദഫൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കുന്നു ഇതുപോലെയുള്ള സിറ്റുവേഷൻ നാളെ എൻ്റെതാണെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ല ഈ പത്ത് കാര്യം നിങ്ങളെ നിങ്ങളെ വിഷയത്തൊരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെ നിങ്ങൾ ദുബ സ്വീകരിക്കാൻ ഒരു പഴുതുമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു അതുകൊണ്ട് മിനിങ്ങൾ ഈ പത്ത് കാര്യം ഞങ്ങളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അത് കഴിവിന്റെ പരമാത് ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ാണ് ഇത് ബഹുമാനപ്പെട്ടവർ എഹിയ മൂന്നാം ഭാഗത്തിൽ അത് മുപ്പത്തി എട്ടാം മുപ്പത്തെട്ടാം പേജിൽ ഇത് പറയുന്നുണ്ട് എന്റെ മൊമ്മിനിങ്ങൾ അതുകൊണ്ട് ദുവാ ചെയ്യുമ്പോൾ മര്യാദ പാലിക്കേണ്ടതുണ്ട് അതായത് ഹംദ് കൊണ്ട് തുടങ്ങുക അലഹമുല്ലാ റുബില്ലാലും ദു തുടങ്ങുക ഹംദ് കൊണ്ട് അവസാനിക്കുക തുടങ്ങുക അലഹമുല്ല കൊണ്ട് അവസാനിക്കുക ഇടക്കിടക്ക് സ്വലാത്ത് ഒക്കെ പറയുക എന്നിട്ട് നമ്മൾ ആവരാദിക്കൾ പറയുക അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ ഒഴിവാക്കാൻ പറഞ്ഞതായിരിക്കും കാര്യങ്ങൾ ഉപേക്ഷിക്കുക പിന്നെ എന്താണ് ദുവാ സ്വീകരിക്കാനുള്ള മാർഗം അതിന് വേണ്ടി നമ്മൾ എന്ത് തിക്രു ചൊല്ലണം എന്നിന് എന്നതിന് ബഹുമാനപ്പെട്ട യൂസഫ് നബാനോ അവിടെ കിതാബിന്റെ അകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ദുവാ ചെയ്യുന്ന സന്ദർഭം എന്ത് ചെയ്യണം പതിവാക്കുക എന്നിട്ട്

എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒരു നൂറ് വട്ടം പറയുക എന്നിട്ട് ഞമ്മളൊരു ദുവാ നടത്തുക പിന്നെ നേരത്തെ പറഞ്ഞ ഒഴിവാക്കാൻ പറഞ്ഞതായിരിക്കും കനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കിയിട്ട് ഹലാലായ കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടുക തീർച്ചയായിട്ടും നൂറിൽ നൂറ്റിക്ക് പത്ത് ശതമാനം തന്നെ ഉറപ്പായി ജീവിച്ചത് നമ്മൾക്ക് ഉത്തരം നൽകും അറഹമുറാഹിമീനായ രാജാധി രാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകള് അതിന്റെ മുറ പോലെ ആവുകയും ഷർത്തും അതിൻ്റെതായിരിക്കുന്ന പാലിച്ചാവുകയും അതുപോലെ തന്നെ അള്ളാഹു ഉത്തരം നൽകുന്ന ദാഘടകൂട്ടത്തിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ അസ്സലാ വലൈക്കും